നമസ്കാരം. 10 at 50 ന്യൂസിലേക്ക് സ്വാഗതം. ജില്ലാ കളക്ടർ ഡി സജിത് ബാബുവിന്റെ ക്യാമ്പ് ഓഫീസിന് സമീപത്തെ വീട്ടിൽ നിന്ന് വൻ ചന്ദനശേഖരം പിടികൂടി. പുലർച്ചെ 5 മണിയോടെയായിരുന്നു സംഭവം. ശബ്ദം കേട്ടതിനെ തുടർന്ന് ജില്ലാ കളക്ടറുടെ ഡ്രൈവർ ശ്രീജിത്താണ് വിവരം കളക്ടറെ അറിയിച്ചത്. സമാജ്വാദി പാർട്ടി നേതാവ് മുലായം സിംഗ് യാദവ് മരിച്ചുവെന്ന വാർത്തയും അദ്ദേഹത്തിന്റെ ഫോട്ടോയും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. എന്നാൽ സമാജ്വാദി പാർട്ടിന്റെ സ്ഥാപകനും അഖിലേഷ് യാദവിന്റെ അച്ഛനുമായ മുലായം സിംഗ് യാദവ് അല്ല മരിച്ചത്. മരിച്ചത് സമാജ്വാദി പാർട്ടിയിലെ തന്നെ മറ്റൊരു മുതിർന്ന നേതാവും 92 വയസ്സുകാരനുമായ മുലായം സിംഗ് യാദവ് ആണ്. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് 4 പ്രദേശങ്ങളെ കൂടി ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചു. കാസർഗോഡ് ജില്ലയിലെ വോർക്കാണ്ടി, പാലക്കാട് ജില്ലയിലെ ആനക്കര, മാതൂർ, മലപ്പുറം, കരുവാർക്കുണ്ട് എന്നിവയാണ് പുതിയ ഹോട്ട്സ്പോട്ടുകൾ. ഒരു പിടി മികച്ച കളിക്കാരുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സീസണിനായി ഒരുങ്ങുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ 7ാം പതിപ്പിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് മുൻ താരം ഗാരി ഹൂപ്പർ ബ്ലാസ്റ്റേഴ്സിനായി ബൂട്ട് കെട്ടു. കേരള ഹൈക്കോടതിയുടെ ആദ്യത്തെ മലയാളിയായ വനിതാ ചീഫ് ജസ്റ്റിസ് കെ ഉഷ അന്തരിച്ചു. കൊച്ചിയിൽ തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം. 2000-2001 കാലയളവിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു കെ ഉഷ. ഹത്രാസ് കൂട്ടബലാസംഘ കൊലപാതകത്തിന്റെ പശ്ചാത്തലത്തിൽ UP സർക്കാരിനെയും പോലീസിനെയും കടുത്ത ഭാഷയിൽ വിമർശിച്ച് വെൽഫെയർ പാർട്ടി. സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന ജയസൂര്യയുടെ ഭവന പദ്ധതിയായ സ്നേഹക്കൂടിലെ 2ാമത്തെ വീടൊരുങ്ങുന്നു. മുളന്തുരുത്തി കാരിക്കോട് സ്വദേശികൾക്കാണ് ഇത്തവണ ഭവനമൊരുങ്ങുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ കാരാട്ട് ഫൈസലിനെതിരെ കൂടുതൽ തെളിവുകൾ കസ്റ്റംസിന് ലഭിച്ചു. പണമിടപാട് സംബന്ധിച്ച് തെളിവുകൾ ശേഖരിക്കാൻ കസ്റ്റംസിന് കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. തട്ടിപ്പ് കേസിൽ NCP നേതാവിന് തടവ് ശിക്ഷ. NCP സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയൻ പുത്തൻപുരയ്ക്കലിനാണ് 1 വർഷം തടവും 7 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചത്. ട്രാവൻകൂർ ടൈറ്റാനിയം അഴിമതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. മാലിന്യ സംസ്കരണ പ്ലാന്റിനായി യന്ത്രങ്ങൾ ഇറക്കുമതി ചെയ്ത വകയിൽ 120 കോടി രൂപ അഴിമതി നടത്തിയെന്നാണ് പരാതി. എറണാകുളം ജില്ലയിൽ 1 കോവിഡ് മരണം കൂടി റിപ്പോർട്ട് ചെയ്തു. തോപ്പുപടി സ്വദേശി 85 വയസ്സുകാരനായ MS ജോൺ ആണ് മരിച്ചത്. അൺലോക്ക് 5ാം ഘട്ടത്തിന്റെ ഭാഗമായി രാജ്യത്തെ സ്കൂളുകളും കോളേജുകളും 15 ഒക്ടോബർ മുതൽ തുറക്കാമെന്ന് കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഇക്കാര്യത്തിൽ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും തീരുമാനം എടുക്കാമെന്നും വ്യക്തമാക്കിയിരുന്നു. അരിയാഹാരം കഴിക്കുന്നവരാണെന്ന് അഭിമാനിക്കുന്ന മലയാളികൾക്ക് അത്ഭുതമായിരുന്ന പഴയിടം കോരാത്ത് രഘുനാഥ പണിക്കർ ഇനി ഓർമ്മ. ചോറ് മാത്രമല്ല അരി കൊണ്ടുള്ള ഒരാഹാരവും കഴിക്കാത്ത ജീവിത രീതിയിലൂടെ പ്രശസ്തനായിരുന്ന രഘുനാഥ പണിക്കർ 89ാം വയസ്സിൽ തിങ്കളാഴ്ച മരിച്ചു. 232 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ച കോഴിക്കോട് പാളയം മാർക്കറ്റ് തുറന്നു. ജില്ലാ ഭരണകേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിലുള്ള അവലോകന യോഗത്തിലാണ് മാർക്കറ്റ് തുറക്കാൻ തീരുമാനിച്ചത്. സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ടിലെന്ന് ഫോറൻസിക് റിപ്പോർട്ട്. തിരുവനന്തപുരം CJM കോടതിയിലാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് സമർപ്പിച്ചത്. സീൽ വെച്ച കവറിലാണ് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത്. ഇതോടെ 10 at 50 ന്യൂസ് സമാപിക്കുന്നു. കവിതാ വുമൻ.